കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കാനുള്ള ശ്രമമുണ്ടായല്ലോ. കോൺഗ്രസ് വിചാരിച്ചാൽ അത് കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് ബി ജെ പിയുടെ സഹായം തേടുന്നു. ബി ജെ പിക്ക് സന്തോഷം, നല്ല സന്തോഷത്തോടെ കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിച്ച് നടപടി ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകുന്നു. ഇതിൻ്റെ ഭാഗമായ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ജയിച്ചു ചെന്ന എം പിമാർക്ക് ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് പാർലമെൻറ്റിൽ സ്വീകരിക്കാൻ കഴിയുമോ? കേരളത്തിന് പുറത്തുള്ള അന്തരീക്ഷമായിരുന്നില്ലല്ലോ കേരളത്തിനകത്ത്. ബി ജെ പിയും കോൺഗ്രസും അതിൻ്റെ സമുന്നതരായ നേതാക്കൾ ഒരേ വിഷയം ചിലപ്പോൾ വാക്കുകൾക്ക് വ്യത്യാസമില്ലാതെ തന്നെ അവതരിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ. രാവിലെ ഒരു കൂട്ടർ പറയുന്നു, ഉച്ചയ്ക്ക് ശേഷം വേറൊരു കൂട്ടർ പറയുന്നു. മാത്രമല്ല, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ് എന്നതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ എതിർക്കുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ്റിനെതിരെ ആകാവുന്നതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഏജൻസികളെ രംഗത്തിറക്കാനുള്ള ശ്രമമുണ്ടായല്ലോ. കോൺഗ്രസ് വിചാരിച്ചാൽ അത് കഴിയില്ല. അപ്പോൾ കോൺഗ്രസ് ബി ജെ പിയുടെ സഹായം തേടുന്നു. ബി ജെ പിക്ക് സന്തോഷം, നല്ല സന്തോഷത്തോടെ കോൺഗ്രസിൻ്റെ ആവശ്യം അംഗീകരിച്ച് നടപടി ബി ജെ പിയുടെ ഭാഗത്തുണ്ടാകുന്നു. എല്ലാം നമ്മുടെ അനുഭവമല്ലേ. ഇതിൻ്റെ ഭാഗമായ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ ജയിച്ചു ചെന്ന എം പിമാർക്ക് ബി ജെ പിക്കെതിരെ ശക്തമായ നിലപാട് പാർലമെൻറ്റിൽ സ്വീകരിക്കാൻ കഴിയുമോ? ഒരു സാങ്കല്പികമായ ചോദ്യമല്ലല്ലോ, നമ്മുടെ കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ. ഇന്ത്യയിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായല്ലോ. ആ വിഷയങ്ങളിൽ സാധാരണഗതിയിൽ കേരളത്തിൻ്റെ ശബ്ദം ഉച്ചസ്ഥായിയിൽ പാർലമെൻറ്റിൽ മുഴങ്ങും. കാരണം ഈ നാട് മതനിരപേക്ഷതയുടെ വിളനിലമാണ്. ആ നാട് സ്വാഭാവികമായി വർഗീയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ശക്തമായി പ്രതികരിക്കും. ഇതല്ലേ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. എല്ലാ പാർലമെൻറ്റുകളിലും കേരളത്തിൻ്റെ ശബ്ദമുയരാറുണ്ടല്ലോ. മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണല്ലോ സ്വീകരിക്കാറ്. കഴിഞ്ഞോ ബി ജെ പിയെ പരാജയപ്പെടുത്തി ഇവിടുന്ന് ജയിപ്പിച്ചയച്ചവർ ഈ കാര്യം, ജനങ്ങൾ ആഗ്രഹിച്ച കാര്യം അതേ രീതിയിൽ നടപ്പാക്കാൻ പ്രാപ്തരായോ? ഇല്ല എന്നാണ് നമ്മുടെ അനുഭവം. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? സംഘപരിവാർ മനസ്സുണ്ടാകരുത്. മതനിരപേക്ഷതയുടെ സംരക്ഷകരാകണമെങ്കിൽ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവരാകണം. ഇവിടുന്ന് പോയവർക്ക് ഇതുണ്ടായില്ല. നാം കാണേണ്ടത് എല്ലാ കാലത്തും പാർലമെൻറ് ഉയർന്ന ശബ്ദം ഈ പറഞ്ഞ വർഗീയ ശക്തികൾക്കെതിരായ ശബ്ദം ഇടതുപക്ഷത്തിൻ്റേതായിരുന്നു. അതിനൊരു സ്ഥായിയായ സ്വഭാവമുണ്ടായിരുന്നു, തുടർച്ചയായ സ്വഭാവമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിലും ചാഞ്ചാട്ടമുണ്ടായില്ല. എല്ലാ ഘട്ടത്തിലും ഏത് പ്രശ്നത്തിലും മതനിരപേക്ഷതയുടെ സംരക്ഷകരായി വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടെടുത്തു പോയി.
നമ്മുടെ അനുഭവമാണിതൊക്കെ. അതല്ലേ ഇവിടെ ഇല്ലാതായത്? എന്തുകൊണ്ട്? ഇടതുപക്ഷ പ്രാതിനിധ്യം കുറഞ്ഞു. കേരളത്തിൽ നിന്ന് എൽ ഡി എഫിന് മാത്രമേ ഈ തരത്തിലുള്ള നിലപാടെടുക്കാൻ കഴിയൂ. എൽ ഡി എഫ് പാർലമെൻ്റ് അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ശക്തമായ നിലപാട് അവിടെ എടുക്കും. 20-18 കോൺഗ്രസും യു ഡി എഫുമായപ്പോൾ ആ വലിയ എണ്ണത്തിൻ്റെ ശബ്ദം ഇല്ലാതായി. അത് കേരളത്തിൻ്റെ ശബ്ദം ഉയരാതിരിക്കുന്നതിന് ഇടവരുത്തി. ഇത് നാം ഓർക്കണം. നമ്മൾ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു ബി ജെ പി ഇതരർ മതി എന്ന് കണ്ടാൽ പോരാ. ഇവിടെ ബി ജെ പിയെ ശക്തമായി എതിർക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. സംഘപരിവാർ മനസ്സില്ലാത്തവരായിരിക്കണം. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നവരാവണം. അത് എൽ ഡി എഫിന് മാത്രമേ കഴിയൂ. അപ്പോൾ ആ ഒരു സമീപനം ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ശാന്തമായി വിലയിരുത്താനുള്ള സമയം നമുക്കുണ്ട്. നല്ല രീതിയിൽ ബി ജെ പിയെ ഇവിടെ പരാജയപ്പെടുത്താനാകുമെന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഇവിടുന്ന് പോകുന്നത് കേരളത്തിൻ്റെ പ്രത്യേകതയനുസരിച്ചുള്ള വർഗീയതയ്ക്കെതിരെയുള്ള ശബ്ദം ഉയർത്താൻ കഴിയുന്നവരാകണം. അത് എൽ ഡി എഫിന് മാത്രമേ സാധിക്കൂ എന്നത് നാം കണ്ടുപോകേണ്ടതാണ്. നമ്മുടെ സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് വേറിട്ടൊരു സംസ്ഥാനമായിട്ടാണ് നിലകൊള്ളുന്നത്. വലിയ തോതിൽ രാജ്യത്തെ വലതുപക്ഷത്തേക്ക് നയിക്കാനുള്ള അതിതീവ്ര വലതുപക്ഷ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത്. രാജ്യമാകെ അതിതീവ്ര വലതുപക്ഷ നിലപാട്. അങ്ങനെ വരുമ്പോൾ രാജ്യത്തൊരു തുരുത്താണ് കേരളം.